നമസ്കാരം. കുറേ ദിവസം കൊണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. ആ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ KSRTC ബസ്സുകൾ നിരന്തരം അപകടപ്പെടുന്ന ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ KSWIFT ബസ് വന്നപ്പോൾ KSWIFT അപകടങ്ങളായിരുന്നു നിരന്തരം വാർത്താ മാധ്യമങ്ങൾ അടക്കം ചെയ്തത്. ഞങ്ങൾ വേസ്റ്റ് മീഡിയയിലും അത്തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ ചെയ്തു. KSWIFT വന്നതിനിടയ്ക്ക് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അതിനു മുമ്പ് KSRTCകൾ ഇഷ്ടംപോലെ അപകടമുണ്ടായി. ഈ KSWIFT വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു പദ്ധതി ആയതുകൊണ്ടാണ് അതിൻ്റെ അപകടങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളടക്കം വാർത്ത കൊടുത്തത്. എന്നാൽ അതേ രീതിയിൽ തന്നെ KSRTC ബസ്സുകളൊക്കെ അപകടപ്പെടുന്നു, നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. അതുമാത്രമല്ല KSRTC മുതല പ്രൈവറ്റ് ബസ്സുകളായാലും ഒക്കെ അപകടത്തിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു KSRTC ബസ്സിൻ്റെ അപകടത്തെ പറ്റി സംസാരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ആൾ കാറ് കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നു. കാറ് കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക എന്നുള്ളത് നല്ല ശീലമല്ല, പക്ഷേ പറഞ്ഞു വരുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അടക്കമുള്ളവർ പിടിക്കപ്പെടുകയും അദ്ദേഹത്തിന് ഫൈൻ ചുമത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപകടമുണ്ടാകുമ്പോൾ എന്ത് വേണം, ഈ എയർ ബാഗ് ഓപ്പൺ ആവുക അല്ലെങ്കിൽ വാഹനത്തിൽ തന്നെ ഇരിക്കുക എന്നുള്ളതൊക്കെയാണ് സീറ്റ് ബെൽറ്റിൻ്റെ ഉപയോഗം. ഏറ്റവും കൂടുതലായിട്ട് വാഹനത്തിൽ പോയി ചില്ലിൽ പോയി തലയിടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇരുന്ന സീറ്റിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനൊരു ഉപയോഗമായിട്ട്. കാരണം ഈ ആൾട്ടോ അടക്കമുള്ള ചെറിയ കാറുകൾക്കൊന്നും എയർ ബാഗോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എയർ ബാഗ് അടക്കമുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയി വരാനും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു സീറ്റ് ബെൽറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു 40 മുതൽ 50 പരം ആൾക്കാർ യാത്ര ചെയ്യുന്ന, അതിൽ കൂടുതൽ ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നു, അതിൽ കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യുന്ന KSRTC പ്രൈവറ്റ് ബസ്സുകൾക്ക് സീറ്റ് ബെൽറ്റ് വേണ്ടേ? എനിക്ക് സംശയമാണ്. ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫൈൻ പിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരു നീക്കമാണോ ഈ ഒരു സീറ്റ് ബെൽറ്റ് എന്നുള്ളത്? അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ ഈ ഗവൺമെൻറ് സീറ്റ് ബെൽറ്റ് എന്നുള്ളത് ഇറക്കിയിരിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും അടക്കം ഏറ്റവും കൂടുതൽ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിലാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. എന്തായത്, ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫൈൻ പിരിക്കാൻ വേണ്ടി മാത്രമാണ് ജനങ്ങളുടെ ജീവനൊന്നുമല്ല ഇവിടുത്തെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ മറ്റു നേട്ടങ്ങളെന്നുള്ളത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈൻ പിരിക്കുക, അതുകൊണ്ട് സർക്കാർ കൊണ്ടുപോകും, അതിനപ്പുറത്തേക്ക് മറ്റൊരു ഉദ്ദേശമൊന്നും ഈ ഒരു വിഷയത്തിൽ ഞാൻ കാണുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റ് കൃത്യമായി ഉറപ്പാക്കണം. യാത്ര ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന KSRTC ഡ്രൈവർക്ക് നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ഉറപ്പാക്കണം. അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകണം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, KSRTCയുടെ ഒരു മിന്നൽ എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട്. എത്ര വേഗത്തിലാണ് പോകുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ കണ്ണ് തുറന്നാൽ കാണാൻ പോലും പറ്റില്ല. ആ വേഗത്തിലാണ് KSRTC മിന്നൽ ബസ്സുമായിട്ട് പോകുന്നത്. ആ ബസ് കഴിഞ്ഞ ദിവസം ഒരു ഹമ്പ് ചാടിയപ്പോൾ അതിൻ്റെ പിറകി സീറ്റിൽ നിന്ന് ഒരു യുവാവ്, എനിക്കൊന്നൊരു 27 28 വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവാവ് മുകളിലേക്ക് പോയി തലയിടിക്കുകയും താഴെ വന്ന് വീഴുകയും നട്ടലിന് പരുക്ക് ഏൽക്കുകയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ വന്നാണ് ആ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടത്. വളരെ ഗുരുതരമായൊരു സിറ്റുവേഷനിലേക്കാണ് ഈ ഒരു സാഹചര്യം പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ KSRTC ബസ്സിനും സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം ഈടാക്കണം. അങ്ങനെ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രികർ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനം ഇല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ KSRTCയുടെ കയ്യിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫൈൻ പിരിക്കാനുള്ള നീക്കമുണ്ടാണ്. ആദ്യം ഉണ്ടാക്കേണ്ടത് അവിടെയാണ്. ആദ്യം നേരെയാവേണ്ടത് KSRTC അടക്കമുള്ള സർക്കാർ സംവിധാനമാണ്. പിന്നീടാവണം ഈ തങ്ങളാണ് മാതൃക, ഞങ്ങൾ മാതൃക കാണിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കോളാം, ഞങ്ങൾ കാണിക്കുന്ന മാതൃക നിങ്ങൾ പിന്തുടരണം എന്നാണ് ജനങ്ങളെടുത്ത് പറയേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ബാധകമല്ല, നിങ്ങൾ അനുസരിക്കണം, അതിന് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഭീമമായ ഫൈൻ ഈടാക്കും എന്ന് പറയുന്ന രീതി ശരിയല്ല. കഴിഞ്ഞ ദിവസം കൊമ്പൻ എന്ന് പറയുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു, ആ ബസ് മുകളിൽ എന്തോ തീയിട്ടു. ആ വിഷയത്തോട് എനിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല, കാരണം അത് അഹങ്കാരത്തരം തന്നെയാണ് ബസ്സിൻ്റെ മണ്ടലിൽ നിന്ന് തീപ്പൊരി കത്തിക്കുക എന്നുള്ളത്. ആ ഒരു വിഷയത്തെ പിന്തുടർന്നുകൊണ്ട് ഈ കൊമ്പൻ അടക്കമുള്ള ആഡംബര ബസ്സുകളെ ടൂറിസത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകാനൊക്കെയായി ഉപയോഗിക്കുന്ന ബസ്സുകളെ കൂട്ടമായി വേട്ടയാടുന്നൊരു ഒരു തരത്തിലേക്കാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് പോക്കുള്ളത്. കഴിഞ്ഞ ദിവസം അടൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊമ്പൻ അടക്കമുള്ള ബസ്സുകളെ പിടിച്ചു നിർത്തി അതിൻ്റെ പാട്ടടക്കമുള്ള വെക്കാനുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഒക്കെ ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ അവർ പിടിച്ചെടുത്തുകൊണ്ടിരുന്ന സാഹചര്യമുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലേക്കുള്ള നീക്കം അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. കാരണം അത് ജീവിതത്തിലെ ഒരു ഭാഗമാണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബസ്സുകളിലൊക്കെ ഇങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എടുത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള നിയമം വേണം ആദ്യം ചെയ്യാൻ. ഗവൺമെൻറ് ടാക്സും അടച്ച് മ്യൂസിക് സിസ്റ്റവും ഇറക്കുമതി ചെയ്തിട്ട് അത് ആരും വാങ്ങി ബസ്സിൽ വെക്കരുതെന്ന് പറയുന്ന രീതി ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കി ഈ സാധനങ്ങൾ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ സാധനത്തിന് സമ്പൂർണ്ണ നിരോധനം
ഏർപ്പെടുത്തുന്നത്, സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താതെ എല്ലാ കടകളിലും ഇത് സുലഭമായി ലഭിച്ചിട്ട് അത് വാങ്ങി ആരെങ്കിലും ബസ്സിനെ മണ്ടയിൽ വെക്കുമ്പോൾ അത് മോശമാണ്, അത് തെറ്റാണ്, അതെന്തോ കൊലപാതകത്തിൻ്റെ അത്രയുമുള്ള കുറ്റകരമായ പ്രവൃത്തിയാണെന്നൊക്കെ പറയുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല. ടൂറിസം മേഖല, പ്രത്യേകിച്ച് ടൂറിസം മേഖലയെ വലിയ തരത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് വളരെ മോശമാണ്. ഈ പറയും പോലെ ടൂറിസം വകുപ്പ് മന്ത്രിയൊക്കെ ഒരുപാട് പുതിയ പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവരുന്നു, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വലിയ ഇങ്ങനെയുള്ള ബസ്സുകാരെ കൂടി നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിദേശി ഒരു മദ്യക്കുപ്പിയുമായി നമ്മുടെ നാട്ടിലേക്ക് വന്ന് ആ പോലീസുകാർ പിടിച്ച് ആ മദ്യമെടുത്ത് പുറത്തേക്ക് കളയുന്ന ഒരു വാർത്ത വന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ അത് വലിയ രീതിയിലേക്ക് വന്നു, വിമർശനമായിട്ടൊക്കെ വന്നു. ഒരു വിദേശി വന്നു, അദ്ദേഹത്തെ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല, ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ബില്ലില്ല എന്ന് പറയുന്ന പേരിൽ ഈ മദ്യം ഒഴുക്കിക്കളഞ്ഞ രീതി പോലീസുകാർ ശരിയായില്ലെന്നുള്ളു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള കാര്യമുണ്ട്, ആ വിദേശിയുടെ സ്ഥാനത്ത് ഒരു സ്വദേശിയോ ഒരു സാധാരണക്കാരനോ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമമോ ഏതെങ്കിലും ഒരു വ്യക്തിയോ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് മുമ്പിൽ വരുമായിരുന്നു. ഒരാളും വരത്തില്ല, ഒരു മനുഷ്യനും വരത്തില്ല. കാര്യം അദ്ദേഹം വിദേശിയാണ്, ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരണം എന്നുള്ള രീതി കൊണ്ടാണ് ഈ പറയും പോലെ ആൾക്കാരൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വന്നത്. അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ ഒരു മനുഷ്യനും വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ആ ഒരു കാര്യത്തിൽ കാണിച്ച അതേ ഒരു ഉത്തരവാദിത്വം ഈ ഒരു കാര്യത്തിലും കാണിക്കാൻ വേണ്ടിയാണ്. കാരണം കേരളം പോലൊരു സംസ്ഥാനം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടൈം മാഗസിൻ പുറത്തു വന്ന ഏറ്റവും മികച്ച 50 സംസ്ഥാനങ്ങളുടെ ഒരു സംസ്ഥാനമാണ് കേരളം, കണ്ടിരിക്കേണ്ട ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ആ ഒരു സംസ്ഥാനമായി വരാൻ എത്രയോ സംസ്ഥാനങ്ങൾ അല്ലെ, എത്രയോ രാജ്യങ്ങൾ, മറ്റെത്തൊക്കെ എത്ര എത്ര നാടുകളുണ്ട്. ആ നാടുകളെ ഒന്നും വന്നില്ല കേരളത്തിലെ, കേരളം ദൈവത്തിന് സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളം മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അത് ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ ആ നാട്ടിലാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. ഞാൻ പറഞ്ഞു വന്നത് ഈ പറയും പോലെ KSRTC ബസ്സുകളിലടക്കം, പ്രൈവറ്റ് ബസ്സുകളടക്കം സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണം, അതുപോലെ ആഡംബര ബസ്സുകൾ എന്ന് പറയുന്നതിനെ അതിൻ്റെതായ രീതിയിലേക്ക് വിടുക, ഒന്നെങ്കിൽ അതിൻ്റെതായ നിയമനിർമ്മാണം നടപ്പിലാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ടൂറിസം നമുക്ക് വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനം എടുക്കുക. ടൂറിസം നമുക്ക് വേണ്ട, നമുക്ക് ഇത്തരത്തിലുള്ള ആഡംബര രീതിയിലുള്ള പോക്കൊന്നും വേണ്ട. നമുക്ക് പറയും പോലെ നമ്മുടെ സംസ്കാരം നമ്മൾ പിന്തുടർന്നാൽ മതി എന്നുള്ള, നമ്മൾ പണ്ട് കാലത്തൊന്നും ഇതില്ലായിരുന്നില്ല, അതുകൊണ്ട് ഇക്കാലത്തൊന്നും വേണ്ട എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്കും ജീവിക്കേണ്ട കാര്യങ്ങളാണല്ലോ, ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളാണ് കുടുംബജീവിതം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അവർക്കും കൂടി ജീവിക്കാനുള്ളതാണ്, അവരുടെ അന്നം മുടക്കുന്ന ഒരു രീതിയിലേക്ക് വരരുത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വന്നത്, ഫൈൻ പിഴിക്കാൻ മാത്രമായിട്ട് ജനങ്ങളുടെ ജീവൻ കാണരുത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫൈൻ അടിക്കുക, സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടിക്കുക. ഗവൺമെൻറ് ഇതൊക്കെ കാണിക്കാം, പക്ഷേ സാധാരണക്കാരൻ കാണിക്കുന്നില്ല എന്നുള്ള രീതി ശരിയായ നടപടിയല്ല, അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. ഹലോ.